Hi friends, my name is Yojin. Welcome to my channel. Value investing in the 10,000 Indian rupee profit on Dakam Nana and the Kanikinada, other with the live portfolio and then able to share in under. Other good other Engine and Namka consistent item value investing in profit on Dakam and then you to share in under. So keep watching till the end. Each channel you subscribe to the chat and subscribe to the ഞാൻ വേറെ കുറേ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വാല്യൂ ഇൻവെസ്റ്റിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് അതിൻ്റെ ടിപ്സ് അതിൻ്റെ ട്രിക്സ് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം എങ്ങനെ സേഫായിട്ട് നമുക്ക് ചെയ്യാം എന്ന് ഏതൊക്കെ കമ്പനിയാണ് നമ്മൾ എടുക്കുന്നത് എന്നൊക്കെ ഒരു വീഡിയോ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ എല്ലാവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് നിങ്ങളെ കാണുന്ന ലൈവ് അക്കൗണ്ടിൻ്റെ പോർട്ട്ഫോളിയോ ആണ് നിങ്ങളുടെ ഇന്നത് കാണാൻ പറ്റും ഇന്നത്തെ ടുഡേ ഇന്നത്തെ നമ്മളുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 10,281 Indian rupees profit. Value investing very engine and profit on Dakam Nana Namla video is no kuna. When we will come up with him, 10,000 Indian rupee number profit on a number one. Another number effort to look at data chest, number invest the ega, weight the ega, Pamaka in the daily and the profit on Makana Batum. ഇന്നൊക്കെ മനസ്സിലാകും ഡീറ്റെയിൽ എൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നമുക്ക് സെൻസസിൻ്റെ ഇന്നത്തെ ഇപ്പോഴത്തെ ട്രെൻഡ് ഒന്ന് മനസ്സിലാക്കണം സെൻസസിൻ്റെ നമുക്കൊന്ന് വാച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ സെൻസസിൻ്റെ ഇന്നത്തെ ട്രെൻഡ് നോക്കുവാണെങ്കിൽ ഒരു അപ്പോർഡ് ട്രെൻഡ് ആയിരുന്നു സെൻസസിൻ്റെ ഏകദേശം നമുക്ക് കാണാൻ പറ്റും ഏകദേശം 1.5% സെൻസസ് നിന്ന് മേളി വന്നു ഏകദേശം 34,222 എന്ന് അത് ഏകദേശം 34,735 പോയിന്റ്സ് പോയി ഏകദേശം 523 പോയിന്റ്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും സെൻസസ് എന്താണെന്നറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ഓൾറെഡി എൻ്റെ പഴയ വീഡിയോയിൽ ഞാൻ എന്താ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് സെൻസസ് എന്താണ് എന്നാലും വീണ്ടും പറയുകയാണ് സെൻസസ് എന്ന് വെച്ചാൽ 30 കമ്പനീസിൻ്റെ ആവറേജ് ആണ് സെൻസസ് സെൻസസ് എന്ന് വെച്ചാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒരു ഇൻഡെക്സ് ആണ് സെൻസസ് ബി എസ് സിയിലെ ഒരു ഇൻഡെക്സ് ആണ് സെൻസസ് എന്ന് പറയുന്നത് നമ്മൾ സെൻസസിൻ്റെ ഒരു ട്രെൻഡ് നോക്കുവാണെങ്കിൽ ഏകദേശം ഇത് 41,000 ഏകദേശം 42,000 ചെയ്യുന്ന നമ്മൾ ഈ കൊറോണ കാരണം ഇത് ഏകദേശം 27,000 വരെ താഴെ പോയി ഇരിക്കുമായിരുന്നു എന്ന് വെച്ചാൽ ഏകദേശം 28% ഡൗണിൽ പോയി കിടക്കുമായിരുന്നു പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു അപ്വേർഡ് ട്രെൻഡാണ് ബിക്കോസ് വേൾഡ് എക്കണോമി അതൊക്കെ ഒന്ന് റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം 27,000 ചെയ്യുന്ന ഇതിപ്പം ഏകദേശം 34,000 വരെ ചെന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഏകദേശം ഇത് 25-26% ഇപ്പം കൂടി നിൽക്കുകയാണ് അപ്പോൾ ഇതൊരു നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് അപ്വേർഡ് ട്രെൻഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് സോ ഒരു ആസ് ആൻ ഇൻവെസ്റ്റർ ഇറ്റ്സ് എ ബെസ്റ്റ് ടൈം ടു ഇൻവെസ്റ്റ് ബിക്കോസ് ഇത് ഇപ്പം എല്ലാ ഷെയർസിൻ്റെയും പ്രൈസ് ഒരു ഒരു നല്ല വാല്യൂ പ്രൈസിലോട്ട് വന്നേക്കുവാണ് സോ ഈ കൊറോണ കാരണം കുറഞ്ഞു വന്നേക്കുവാണ് സോ ഇൻവെസ്റ്റേഴ്സിന് വളരെ നല്ലതാണ് ആവറേജ് ചെയ്യാനും അത് അതിൻ്റെ എമൗണ്ട് കൂട്ടാനും എല്ലാം വളരെ നല്ലതാണ് സോ ബാക്ക് ടു അവർ പോർട്ട്ഫോളിയോ പോകുമ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ അറൗണ്ട് ഇത് മോർണിംഗ് ടൈമിൽ നമുക്ക് ഏകദേശം 6,000 rupees തന്നെ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു സെൻസസ് ആപ്പ് പോയുണ്ട് അതങ്ങനെ തന്നെ നിന്ന് 6,000 ആണ് ഇന്ന് മോർണിംഗ് പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് മെല്ലെ മെല്ലെ അത് ഫ്രണ്ടോട്ട് പോകുന്നത് കാണാൻ പറ്റും ഏകദേശം 7,000 ആയി 7,000 അഗൈൻ 6,000 ആയി പക്ഷേ നമുക്ക് 7,000 ഇങ്ങനെ അത് കീപ് മൂവിങ് ആണ് നമുക്ക് പല പല ഷെയർ ചെയ്യുന്നുള്ള പ്രോഫിറ്റ് ആണ് അതിനകത്ത് വരുന്നത് ഞാൻ ഏറ്റവും ലാസ്റ്റ് നിങ്ങളോട് പറയാം ഏതൊക്കെ ഷെയർ ചെയ്യുന്നതാണ് പ്രോഫിറ്റ് നമുക്ക് കൂടുതൽ കിട്ടി കൂടുതൽ കിട്ടിയ രണ്ട് ഷെയർസിൻ്റെ അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം നിങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പോൾ കാണാൻ പറ്റും ഏകദേശം നമുക്ക് 10,000 പ്രോഫിറ്റ് ആണുള്ളത് 10,000 ഇപ്പോൾ പ്രോഫിറ്റ് അച്ചീവ് ആയിട്ടുണ്ട് ഏകദേശം ഈവനിങ് ആഫ്റ്റർനൂൺ ആയി നമുക്ക് ഏകദേശം 10,000 പ്രോഫിറ്റ് അച്ചീവ് ആയിട്ടുണ്ട് പവർ സെക്ടറിൽ നിന്നാണ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയേക്കുന്നത് ഏകദേശം 2,000 രൂപ അതിനകത്ത് പ്രോഫിറ്റ് കിട്ടി ഫിനാൻസിൽ നിന്ന് ഏകദേശം 6,000 രൂപ പിന്നെ പെട്രോൾ കെമിക്കലിൽ നിന്ന് ഏകദേശം 2,000 രൂപ അങ്ങനെയാണ് നമ്മുടെ മെയിൻ ഇന്ന് പോയേക്കുന്നത് അപ്പം നമ്മൾ ഞാൻ ഇതാണ് പറയുന്നത് സെക്ടർ വൈസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം ബിക്കോസ് ഏതൊരു ഒരു സെക്ടർ മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കത് ഇപ്പം ഏതെങ്കിലും എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ പെട്ടെന്ന് അത് താഴ്പം പക്ഷേ നമ്മളൊരു മിക്സഡ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയാൽ നമുക്ക് പല പല സ്റ്റോക്കിൽ നിന്ന് നമുക്കത് പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കും ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ പവറിൽ നിന്ന് ഫിനാൻസിൽ നിന്ന് പെട്രോ കെമിക്കലിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടും അപ്പോൾ നമ്മൾ വേറെ കുറേ ഇത് മൈനസിൽ പോയെങ്കിലും വേറെ കുറേ നമുക്ക് മൈനസിലാണെങ്കിലും സ്റ്റിൽ നമുക്ക് അത് പ്രോഫിറ്റ് കിട്ടി പോർട്ട്ഫോളിയോ എപ്പോഴും നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഒരു സെക്ടർ മാത്രമാണെങ്കിൽ എപ്പോഴും നമുക്ക് പ്രോബ്ലം ഉണ്ടാവും
നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയ രണ്ട് സ്റ്റോക്കുകളാണ്, ഒന്ന് ബജാജ് ഫിനാൻസും ഒന്ന് ആവാദ് ഫിനാൻസും. ഇന്ന് ഇന്ന് ഈ ഇന്നത്തെ ഇന്നത്തെ ഫിനാൻസ് സെക്ടറൊക്കെ വളരെ മെച്ചമാണ് നിന്ന്. അപ്പം ഇന്ന് ഏകദേശം ബജാജ് ഫിനാൻസ് ഏകദേശം 6%, ആവാദ് ഫിനാൻസ് ഏകദേശം 7% അത് ഇൻക്രീസ് ആയിട്ടുണ്ട് ഇന്ന്. പിന്നെ അദാനി പവർ നമ്മൾ പറഞ്ഞു, അത് നമുക്ക് ഏകദേശം നല്ലൊരു ഇന്നതിന് പവർ സെക്ടറിൽ നിന്ന് നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മിക്സ് പോർട്ട്ഫോളിയോ നമ്മൾ ഉണ്ടാക്കേണ്ടത്. നല്ല നല്ല ഫണ്ടമെന്റലി സ്ട്രോങ് സ്റ്റോക്കുകളും പിന്നെ ഒരു എമർജിങ് പുതിയതായിട്ട് എമർജ് ചെയ്യുന്ന സ്റ്റോക്കുകളും നല്ല ഫണ്ടമെന്റലി അതിന് ഒരു കമ്പനി വാല്യൂ ഉള്ളത് നല്ല എമൗണ്ട് ഉള്ള ഒരു സ്റ്റോക്കുകൾ നമ്മൾ കണ്ടെത്തി അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. ഫിനാൻസ് നമുക്ക് കാണാൻ പറ്റും, ഏകദേശം ഇന്ന് 2500 സ്റ്റാർട്ട് ചെയ്തിട്ട് 2691 വരെ അത് അത് പോയി. ഏകദേശം നമുക്കൊരു 5%, 5.13% അത് കൂടിയിട്ടുണ്ട്. നമ്മളൊരു 6 മന്ത്സിൽ ഇതിൻ്റെ ഒരു ട്രെൻഡ് നോക്കുവാണെങ്കിൽ കൊറോണയൊക്കെ ആദ്യം മുമ്പ് 4800 രൂപയായിരുന്നു, അവിടുന്ന് താഴെ ഏകദേശം 48-50% താഴെ വന്നിട്ട് ഇപ്പോൾ ഒരു നല്ലൊരു പൊസിഷനിൽ നിൽക്കുകയാണ്. ഏകദേശം 1100 വരെ പോയി. എൻ്റെ ഒരു ഞാൻ ലോക്ക് ചെയ്ത ഏകദേശം 2000 ലോക്ക് ചെയ്യുന്നത്, 2000 എൻ്റെ ഒരു ഞാൻ മേടിച്ചിരുന്നത്. അപ്പോൾ 2000 നിന്ന് കാണാൻ പറ്റും ഇപ്പോൾ അത് 2700 ആയി, 2691 രൂപയായി. അപ്പം നമുക്ക് ക്വാണ്ടിറ്റി അതിനകത്ത് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരുന്നല്ലോ. അപ്പോൾ ആവറേജ് ചെയ്ത് എനിക്കിത് 4000 ഉണ്ടായിരുന്നു. പക്ഷെ 4010 എക്സാമ്പിൾ 4010 ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, 2000 വീണ്ടും ഞാൻ 20 ആഡ് ചെയ്തു. വീണ്ടും ഞാൻ 20 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ബൈയിങ് പ്രൈസ് 4000 നിന്ന് മാറി അത് ഏകദേശം 2300 സിസ്റ്റം ആ റേഞ്ചിൽ എൻ്റെ ബൈയിങ് പ്രൈസ് വന്നു. അപ്പം എൻ്റെ ഈ നെഗറ്റീവ് പോയ സമയത്ത് പോലും എനിക്ക് ഞാനത് ബൈ ചെയ്തിട്ട് എൻ്റെ പ്രൈസ് ആവറേജ് ചെയ്തു. പക്ഷേ ഇപ്പം ചെറിയൊരു മൂമെൻറ്റ് വന്നപ്പോഴത്തേക്ക് എനിക്കത് പ്രോഫിറ്റിലോട്ട് മാറി. അങ്ങനെയാണ് നമ്മൾ വാല്യൂ ഇൻവെസ്റ്റിങ്ങിൽ ആവറേജ് ചെയ്ത് യൂസ് ചെയ്യേണ്ടത്. മീൻസ് നമ്മളൊരു ഷെയർ ഇപ്പം ഡൗൺ ആയിപ്പോയെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് സെൽ ഓഫ് അല്ല ചെയ്യേണ്ടത്. അത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്രൈറ്റീരിയ വെച്ചിട്ട്, എൻ്റെ പഴയ വീഡിയോ കണ്ടാൽ അറിയാം, ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മൾ നല്ല സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുക. നല്ല സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുക, അതിനകത്ത് നമ്മൾ ഒരു സെറ്റീസ് ഒരു ഫൈവ് സ്റ്റോക്ക് അല്ലെങ്കിൽ മാക്സിമം ടെൻ സ്റ്റോക്സ് സെക്ടർ വൈസ് തിരിച്ച് നമ്മൾ നോക്കുക. എന്നിട്ട് അതിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇൻ കേസ് ഏതെങ്കിലും വല്ലാതിരിഞ്ഞ്, ഇപ്പം ബജാജ് ഫിനാൻസ് ഒക്കെ ഇടിയാൻ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അവരുടെ ബിസിനസ്സൊക്കെ വളരെ ഡള്ളായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇടിഞ്ഞു പോയി. സോ അത് നമ്മുടെ ഒരു അവസരമാണ്, അതിനാൽ നമുക്ക് നഷ്ടമല്ല, ഫ്ലോട്ടിംഗ് ലോസാണ് അത്. ഞാൻ നേരത്തെ വീഡിയോയിലും അത് ഞാൻ പറഞ്ഞിരുന്നു, അതൊരു ഫ്ലോട്ടിംഗ് ലോസാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് ആവറേജ് ചെയ്യണം. ഞാൻ അത് ആവറേജ് ചെയ്തു, 2000 ആവറേജ് ചെയ്തു, 1900 ആവറേജ് ചെയ്തു. അങ്ങനെ ആവറേജ് ചെയ്തപ്പം എനിക്ക് എന്ത് ചെയ്തു, എൻ്റെ ആവറേജ് പ്രൈസ് അത് താന്നു. അതായത് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത് 10 ക്വാണ്ടിറ്റി ആണെങ്കിൽ പിന്നെ ഞാൻ 20 വീണ്ടും 20 അല്ലെങ്കിൽ 10 വീണ്ടും 10 അല്ലെങ്കിൽ വീണ്ടും 10 അങ്ങനെ 20 ക്വാണ്ടിറ്റി ആഡ് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ ബൈയിങ് പ്രൈസ് പകുതിയായി, വീണ്ടും അതിൻ്റെ പകുതിയായി. അങ്ങനെ ഏകദേശം 2300 സിസ്റ്റം എൻ്റെ ബൈയിങ് പ്രൈസായി. അപ്പം 2300-2600 ആയപ്പോഴത്തേക്ക് എനിക്ക് പ്രോഫിറ്റായി. അപ്പോൾ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട, ഒരു നല്ല കമ്പനിയുടെ ഷെയർ താഴോട്ട് പോയെന്ന് വെച്ചിട്ട് അതിൽ വിൽക്കാൻ നോക്കരുത്. അത് ആവറേജ് ചെയ്യുക. ആവറേജ് ചെയ്യാൻ വെച്ചാൽ നിങ്ങൾ മന്ത്ലി, ഞാൻ നേരത്തെ വീട്ടിൽ പറഞ്ഞതുപോലെ മന്ത്ലി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓരോ മാസവും നമുക്ക് ഒരു എമൗണ്ട് ഇടുക. അപ്പോൾ നമുക്ക് ഈ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, എത്ര ഇടിഞ്ഞാലും നമുക്ക് ആവറേജ് ചെയ്യാൻ പറ്റും, നമുക്ക് നഷ്ടങ്ങൾ കുറവായിരിക്കും. പിന്നെ ഇപ്പോൾ ഒരു ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു അപ്പോൾ ട്രെൻഡാണ്. സോ ഇൻവെസ്റ്റേഴ്സിനൊക്കെ വളരെ നല്ലതാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ. ഈ കൊറോണയുടെ കാലത്ത് നമ്മളെല്ലാവരും ലോക്കായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോഴാണ് എല്ലാവരും സെക്കൻഡറി ഒരു ഇൻകം നോക്കുന്നത്, ബിക്കോസ് എല്ലാവരുടെയും ജോലി, കുറേ പേരുടെ ജോലി ലോസ് ആയതുണ്ട്. പിന്നെ സാലറി കട്ട്, 40% വരെ സാലറി കട്ട്. എൻ്റെ കൊളീഗിന്, എൻ്റെ മനസ്സിൻ്റെ ഒരു കൂട്ടുകാരന് ഇതുപോലെ തന്നെ 40% സാലറി കട്ട്. അപ്പം ഇപ്പോഴാണ് ഇങ്ങനത്തെ ആൾക്കാർ ചിന്തിക്കുന്ന സെക്കൻഡറി ഇൻകത്തിൻ്റെ ഒരു പോസിബിലിറ്റി, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് സെക്കൻഡറി ഇൻകമായിട്ട് എന്തുപോലും വെച്ചുകൂടാ. അപ്പം ആ ഒരു ബേസിൽ നിങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും ബെനിഫിഷ്യറി ആയിട്ട് ഉള്ള ഒന്നാണ് ഷെയർ മാർക്കറ്റ്. അതിനകത്ത് ഷെയർ മാർക്കറ്റിൽ നമുക്ക് പലതരം ട്രേഡുകളുണ്ട്. ഇപ്പം നമുക്ക് ഡെയിലി ട്രേഡുണ്ട്, സ്വിംഗ് ട്രേഡുണ്ട്, ഇൻവെസ്റ്റിംഗ് ഉണ്ട്. അപ്പം ഡെയിലി ട്രേഡിങ്ങും സ്വിംഗ് ട്രേഡിങ്ങും ഒക്കെ ചെയ്യുവാണ്, നമുക്കതിനകത്ത് കൂടുതൽ നോളജ് വേണം, അല്ലെങ്കിൽ അതിൻ്റെ ഡെയിലി അത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അപ്പം നമുക്ക് വേറെ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇൻവെസ്റ്റിങ് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ, നിങ്ങളൊരു മന്ത്ലി ഒരു വട്ടം ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിലാക്കുവാണെങ്കിൽ, നിങ്ങൾ ജസ്റ്റ് സ്റ്റോക്ക് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ടുണ്ടെന്നൊക്കെ എന്നോട് ചോദിക്കാം, അതിൻ്റെ വാലുവേഷൻ, അതിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ്, അതിൻ്റെ പാരാമീറ്റേഴ്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാം.
അപ്പം നമ്മളത് മനസ്സിലാക്കി ജസ്റ്റ് അങ്ങ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഡെയിലി ഒരു ഇതുമില്ല. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, ഞാൻ എൻ്റെ രാവിലെ ഞാൻ ജസ്റ്റ് എടുത്ത് നോക്കി, അപ്പോൾ 6,000 രൂപ പ്രോഫിറ്റ്, വൈകിട്ട് എടുത്ത് നോക്കി 10,000 പ്രോഫിറ്റ്. അപ്പോൾ എല്ലാ ദിവസവും എൻ്റെ പ്രോഫിറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ ഇന്നലത്തെ എൻ്റെ പ്രോഫിറ്റ് ഇത് കാണിക്കാൻ 8,000 ഉണ്ടായിരിക്കുന്നില്ല പ്രോഫിറ്റ്. അപ്പം എല്ലാവരും ഇപ്പോൾ ഒരു സെക്കൻഡറി ഇൻകം തപ്പി നടക്കുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ് ഷെയർ മാർക്കറ്റിൽ നമുക്ക് വാല്യൂ ഇൻവെസ്റ്റിങ് നല്ല നല്ല കമ്പനികളെ പഠിച്ചിട്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ അവർ ബിസിനസ് ചെയ്ത് അവർ കാശുണ്ടാക്കും. നമുക്കപ്പം നമ്മൾ ഒരു വർക്കും ചെയ്യാതെ നമുക്ക് 10,000 കിട്ടുക എന്ന് വെച്ചാൽ അത് വളരെ മാജിക്കലാണ്. അത് ശരിക്കും അതാണ് ഷെയർ മാർക്കറ്റിലൂടെ എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. ഇപ്പം നിങ്ങളിപ്പോൾ വാല്യൂ നിങ്ങളിപ്പം ട്രേഡേഴ്സും ട്രേഡിങ്ങിനൊക്കെ പോയാൽ നിങ്ങൾ ഓരോ ഗ്രൂപ്പ് വഴിയൊക്കെ അല്ലെങ്കിൽ ടെലിഗ്രാമൊക്കെ പറ്റി ഗ്രൂപ്പുകൾ ഒത്തിരി ഉണ്ട്. നിങ്ങൾ ട്രേഡറിൻ്റെ അടുത്ത് പോയിരുന്ന് ട്രേഡ് ചെയ്താൽ പോലും അവർ പറയുന്ന വെച്ച് ട്രേഡ് ചെയ്താൽ പോലും ആ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ട്രേഡിംഗ് വഴി ക്യാഷ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ പ്രൊഫഷണൽ അല്ലാത്തൊരാൾക്ക് ട്രേഡറിൻ്റെ കൂടെ പോയിരുന്നാൽ പോലും പൈസ ഉണ്ടാക്കാൻ പാടാണ്. ബിക്കോസ് അവർ ആ ഒരു ഒരു നോട്ടിക്കൽ സെക്കൻഡിലാണ് ചെയ്യുന്നത്. ബിക്കോസ് ഒരു സേ ഇറ്റ് ഈസ് ഒരു സ്റ്റോക്കിൻ്റെ 1 രൂപ ചേഞ്ച് ആകുമ്പോഴത്തേക്ക് അവർ 1,00,000 രൂപയ്ക്ക് സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് അത് 1 രൂപ ചേഞ്ച് ആകുമ്പോൾ അവർ സെല്ല് ചെയ്യും. അപ്പം നമുക്ക് ലിവറേജിൽ നമുക്ക് കളിക്കാൻ പറ്റും. 1,00,000 രൂപ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ പോവുകയാണെങ്കിൽ 1,00,000 രൂപ കിട്ടും. നിങ്ങൾക്ക് ഏകദേശം ലിവറേജ് 30% വരെ ലിവറേജ് കിട്ടും. അപ്പം നിങ്ങൾക്ക് 1,00,000 രൂപയുടെ മെറ്റീരിയൽ അത് കൂടുതൽ പൈസയുടെ സാധനം വാങ്ങിക്കാൻ പറ്റും. അപ്പം ലാഭം കിട്ടുന്നവർക്കൊന്നും കുഴപ്പമില്ല, പക്ഷേ നമുക്ക് 1 രൂപ ലോസ് ആയപ്പോഴും നിങ്ങളുടെ ക്യാപിറ്റലിൽ നിന്നാണ് അത് കുറയുന്നത്. അത് ഹ്യൂജ് ലോസ് ആയിരിക്കും. അപ്പം ഒരു സെക്കൻഡറി ഇൻകം നോക്കി നടക്കുന്ന ആൾക്കാർക്കൊക്കെ ഏറ്റവും സേഫായിട്ടും പൈസ പോകാതെയും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് വാല്യൂ ഇൻവെസ്റ്റിംഗ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകമേ ഉള്ളൂ, പക്ഷേ നമുക്ക് നമ്മുടെ എക്സ്പെൻസ് പല സോഴ്സാണ്. അത് ക്രെഡിറ്റ് കാർഡ് EMI ആകാം, അല്ലെങ്കിൽ നമ്മുടെ ഹൗസ് ലോൺ ആകാം, അല്ലെങ്കിൽ നമ്മുടെ ചിലവാകാം. അങ്ങനെ പല പല സോഴ്സിലാണ് നമ്മുടെ എക്സ്പെൻസ് പോകുന്നത്. സോ എപ്പോഴും നമ്മൾ ഒരു സെക്കൻഡറി ഇൻകം നമ്മൾ കരുതി വെക്കുക. അപ്പം ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇട്ടാൽ മതി. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ഞാൻ അത് ക്ലിയർ ചെയ്തിരുന്നതാണ്. പിന്നെ ഓൾവേസ് ഫീൽ ഫ്രീ ടു ആസ്ക്. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേഷൻ ആയിട്ടുള്ള പുതിയ പുതിയ വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം.